ലൂസിഫർ മാസായിരുന്നു, എമ്പുരൻ മാസ്ക ബാപ്പായിരിക്കോ? എപ്പോഴാണ് എമ്പുരൻ മാസ്ക ബേട്ടായ മതിയോ? എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഞാൻ എടുക്കാൻ പോകുന്ന സിനിമ ഇങ്ങനത്തെ സിനിമയായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ട് അത് വലിയ കാര്യമൊന്നുമില്ലല്ലോ. എനിക്കറിയാവുന്ന പോലൊരു സിനിമ ഞാൻ എടുക്കും, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാ എനിക്ക് കൊള്ളാം. ഡയറക്ടോറിയലി അടുത്തവർക്ക് അഭിനയിക്കുകയാണോ അതോ എംബ്രാനിലേക്ക്? അല്ല, ഞാനിപ്പ കാപ്പ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകല്ലേ, അതെ, അത് റിലീസായല്ലോ. ഞാൻ ഓൾറെഡി നിശ്ചയിച്ച ഇല്ലാന്ന് പറഞ്ഞല്ലോ. ആരാണത്? രഞ്ജി കുര്യാക്കോസ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു അങ്ങനൊരു അതില്ല, ലാലേട്ടനൊരു കാസ്റ്ററോളില്ല, കാരണം അത് പ്രതീക്ഷിച്ചിട്ടാവരുതല്ലോ. അത് പക്ഷേ കടുവ സിനിമയിൽ ഒരു ഡയലോഗിൽ പരാമർശിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്, കടുവാക്കുന്നേൽ കോരത് മാപ്പിള. അത് കടുവാക്കുന്നേൽ കുറുവച്ചൻ്റെ അപ്പനായിരുന്ന കടുവാക്കുന്നേൽ കോരത് മാപ്പിള. അൻപത് കാലഘട്ടങ്ങളിൽ പാലാ മുണ്ടക്കായം ഭാഗത്തെ കുടിയേറ്റത്തിൻ്റെ കഥ പറയുന്ന കോരന് മാപ്പിളയുടെ ഒരു കഥയുണ്ട്, അത് ഉഗ്രന. അത് നമ്മുടെ ഏതെങ്കിലും ഒരു സീനിയർ സൂപ്പർ സ്റ്റാർസ് ചെയ്താൽ കിടിലമായിരിക്കും തോന്നുന്നു എനിക്ക്. ഇൻഫാക്റ്റ് ഒരു മൂന്ന് പേര് ആര് ചെയ്താലും അതിന് അവരുടേതായ ഒരു ഫ്ലേവർ വരും അതിന്. അത് മമ്മൂക്ക ചെയ്താൽ അങ്ങനെ, ലാലേട്ടൻ ചെയ്താൽ അങ്ങനെ, സുരേഷേട്ടൻ ചെയ്താൽ അങ്ങനെ. അവർ മൂന്ന് പേരിലായിരുന്നു ഒരാളായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ല എന്നാലേ അത് ഹോൾഡ് ചെയ്യുള്ളൂ. ഒരു ഡയലോഗിൽ പരാമർശിക്കുന്നതേ ഉള്ളൂ, അലൻ സീറേട്ടൻ ഒരു ഡയലോഗിൽ പരാമർശിക്കുന്നതേ ഉള്ളൂ ഈ ഈ സിനിമയിൽ. ആരുടെ മോനാണെന്നറിയോ ഇത്, ഇങ്ങനെ ഇന്ന ഇന്ന ഇത് ചെയ്ത ഇന്നാരുടെ മോനായവൻ എന്നുള്ള പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എനിക്ക് ജിനു അത് എന്തായിരിക്കും ആ ഒരു പശ്ചാത്തലം എന്നോട് അല്ലാതെ പറഞ്ഞിട്ടുണ്ട്. അത് കൊള്ളായിരിക്കും, നല്ലതായിരിക്കും. അല്ല, ആ ഒരു യാത്രയുടെ ഭാഗമാണ് ഇതെല്ലാം. ഇപ്പോൾ ഞാൻ ഈ കടുവയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരു മൾട്ടൈ സിറ്റി പ്രൊമോഷൻസ് പോലും ആ യാത്രയുടെ ഒരു ആദ്യ പടി എന്ന് തന്നെ കണ്ടാൽ മതി. നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് എത്തുക? ഇനി നമ്മുടെ വലിയ മലയാള സിനിമ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വലിയ തെലുങ്ക് സിനിമ റിലീസാകുമ്പോൾ നിങ്ങളെല്ലാം അതിനെക്കുറിച്ച് ലേഖനങ്ങളും റിപ്പോർട്ടിങ്ങും നടത്തുന്നില്ലേ? ഒരു വലിയ മലയാള സിനിമ റിലീസാകുമ്പോൾ അവിടുത്തെ ആൾക്കാരും അത് ചെയ്യണം. ഇങ്ങനെ ഇങ്ങനെ ഒരു വലിയ മലയാള പടം റിലീസാകുന്നു, ഇന്നാര് അഭിനയിച്ച് ഇന്നാര് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു വലിയ മലയാള പടം റിലീസാകുന്നു. അപ്പോൾ നമ്മളും നമ്മുടെ സിനിമ കൊണ്ട് ട്രാവൽ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമാണ് ഹോംബാലയ്ക്ക് വേണ്ടി ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമ. അത് ആ കഥാപരമായിട്ട് തന്നെ ഒരു പല സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന ഒരു കഥാ സ്വഭാവം അതിനുണ്ട്. അതും ഒരു ഈ പറയുന്ന ഒരു സോഷ്യൽ ത്രില്ലറാണ്, ഒരു ആക്ഷൻ ഒക്കെ ഉള്ള ഒരു സോഷ്യൽ ത്രില്ലറാണ്. അതിന് സമയമാകുമ്പോൾ ചെയ്യും. ഇല്ല, അങ്ങനെ ഒരു പ്ലാൻ എനിക്കില്ല. പക്ഷെ ലൂസിഫർ ഒരു ത്രീ പാർട്ട് ഫിലിം ഇവന്റ് ആണെന്ന് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ ലൂസിഫറിന്റെ ലോകം പാർട്ട് ടു ആവുമ്പോ ഒന്നുകൂടെ വികസിക്കും. നിങ്ങൾ ലൂസിഫർ വണ്ണിൽ കണ്ട പലതിൻ്റെയും പിന്നിൽ കുറെ കൂടെ വലിയ കാര്യങ്ങളുണ്ടെന്നുള്ളൊരു ഒരു 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 പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിൽ കിട്ടും. അതിനൊരു തേർഡ് പാർട്ടും ഉണ്ടാകും. അപ്പോൾ അത് അതിനെ നിങ്ങൾക്ക് പി സി യു പൃഥ്വിരാജ് സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് വിളിക്കണേ വിളിച്ചോളൂ, അത് ഇലുമിനാറ്റി എന്നും പറയാം. അതെ.